ട്രയാക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രയാക്കിനെ പറ്റിയാണ് ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ട്രയോഡ് എ സി സെമി കണ്ടക്ടർ ഡിവൈസ് ട്രയാക്ക് ഒരു ബൈ ഡയറക്ഷണൽ ആണ് അതായത് പോസിറ്റീവ് ഇൻപുട്ട് കൊടുത്താലും നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്താലും ട്രയാക്ക് കണ്ടക്ട് ചെയ്യും ട്രയാക്കിനെ ഉപയോഗിക്കുന്നത് സ്വിച്ച് ആയിട്ടാണ് ട്രയാക്കിനെ പറ്റി ഓർക്കേണ്ട കാര്യം ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ട്രയോഡ് എ സി സെമി കണ്ടക്ടർ രണ്ട് ഇറ്റ് ഈസ് എ ബൈ ഡയറക്ഷണൽ ഡിവൈസ് മൂന്ന് ഇറ്റ്വിച്ച് ഇനി ട്രാക്കിന്റെ സിംബല് നോക്കാം ട്രാക്കിന് ത്രീ ടെർമിനൽസ് ആണ് ഉള്ളത് മെയിൻ ടെർമിനൽ വൺ അല്ലെങ്കിൽ എം ടി വൺ മെയിൻ ടെർമിനൽ ടു അല്ലെങ്കിൽ എം ടി പിന്നെ ഗേറ്റ് ടെർമിനൽ ട്രാക്കിന് റിവേഴ്സിൽ പാരലായി കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് എസ് സി രൂപവുമായി നല്ല സാദൃശ്യമുണ്ട് ഇനി ട്രാക്കിന്റെ സ്ട്രക്ചർ നോക്കാം ചിത്രത്തിലെ ട്രയാക്കിന് രണ്ട് ലാർജ് പി ലെയറും ഒരു ലാർജ് എൻ ലെയറും പിന്നെ ചെറിയ മൂന്ന് എൻ ലെയറുകളുമാണ് ഉള്ളത് മെയിൻ ടെർമിനൽ എം ടി വൺ ചെറിയ ഒരു എൻ ലെയറുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ടെർമിനൽ എം ടി വണ്ണിനോട് ചേർന്നാണ് ഗെയ്റ്റ് ടെർമിനൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഗെയ്റ്റ് ടെർമിനലും ഒരു ചെറിയ എൻ ലെയറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി മെയിൻ ടെർമിനൽ എം ടി ടു റ്റിലുള്ള പി ലെയർ പി ലെയറുമായിട്ടും അതുപോലെ ചെറിയ എൻ ലെയറുമായിട്ടാണ് എൻ ലെയറിനെയും ചേർത്താണ് കണക്ട് ചെയ്യുന്നത് ഇനി ട്രാക്കിനെ എങ്ങനെ ട്രിഗർ ചെയ്യാം എന്ന് നോക്കാം ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാക്കിനെ ടേൺ ഓൺ ചെയ്യുക ഒന്ന് അപ്ലയിങ് എ ഗെയ്റ്റ് കരൺ രണ്ട് അപ്ലയിങ് എ വോൾട്ടേജ് എക്സീഡിംഗ് ദി അവലജി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വി ബി മൂന്ന് അലോയിങ് ദ എം ടി വൺ എം ടി ടു അപ്ലൈഡ് വോൾട്ടേജ് ടു ഇൻക്രീസ് അറ്റ് എ റേറ്റ് ട്രിഗർ ചെയ്യാൻ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഗേറ്റ് കറന്റ് കൊടുക്കാം രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അവലഞ്ചി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയ വി ബി ഓയിലും കൂടുതൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാം മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന വോൾട്ടേജ് ആയ ഡിവിയെ കാൽ കൂടുതൽ വോൾട്ടേജ് എം ടി വണ്ണിനും എം ടി ടുവിനും ഇടയ്ക്ക് കൊടുക്കുക ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡുകൾ സാധാരണയായി ട്രയാക്കിൽ ഉപയോഗിക്കാറില്ല സാധാരണയായി ഒന്നാമത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ട്രയാക്കിന് പോസിബിളായിട്ടുള്ള നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷനെ പറ്റി നോക്കാം ഒന്നെന്ന് പറഞ്ഞാൽ മെയിൻ ടെർമിനൽ ടു അല്ലെ എം ടി പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ ഈ സമയം ഗേറ്റ് സിഗ്നൽ പോസിറ്റീവാണ് കൊടുക്കുന്നത് ഈ സമയം ഫസ്റ്റ് ക്വാർട്ടറെ ആയിരിക്കും ട്രയാക്കിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഈ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ വോൾട്ടേജും അതുപോലെ വൈ ആക്സിസിൽ കറണ്ടും കൊടുത്താൽ വോൾട്ടേജും കറണ്ടും പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടറെ ആയിരിക്കും ഇനി വോൾട്ടേജും കറണ്ടും നെഗറ്റീവായിട്ട് ഇരിക്കുന്നത് തേർഡ് ക്വാഡ്രന്റിൽ ആയിരിക്കും നെഗറ്റീവ് അല്ലെ റിവേഴ്സ് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടെർമിനൽ ടു അല്ലെ എം ടി പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ഡി വൺ ഈ സമയം ഗേറ്റ് സിഗ്നൽ നെഗറ്റീവാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സും ഫസ്റ്റ് ക്വാർട്ടൻറ്റിൽ ആണ് വരുന്നത് മൂന്നാമത്തെ മോഡെന്ന് പറഞ്ഞാൽ എം ഡി ടു നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ഡി വൺ ഈ സമയമുള്ള ഗേറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സും വരുന്നത് തേർഡ് ക്വാർട്ട്രൻറ്റിലാണ് തേർഡ് ക്വാർട്ട്രൻറ്റിൽ വോൾട്ടേജും കറൻറ്റും നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ആണ് നീ നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി ടു നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ഈ സമയം ഗെയിറ്റ് സിഗ്നൽ നെഗറ്റീവാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സും വരുന്നത് തേഡ് ക്വാട്ട്രൻറ്റിലാണ് ട്രയാക്കിന് എല്ലാ മോഡുകളിലും ഒരുപോലെ സെൻസിറ്റിവിറ്റി തരാൻ സാധിക്കില്ല പ്രത്യേകിച്ച് തേഡ് ക്വാർട്ട്രൻ്റ് മോഡ് ഓപ്പറേഷനുകൾക്ക് തേറ്റ് ക്വാർട്ട്രൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ എം ടി നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് എം ടി വൺ ഒരു ട്രയാക് ഓൺ ആയിരിക്കുമ്പോൾ അതിൽ കൂടി പോകുന്ന കറണ്ടിനെ പ്രിൻസിപ്പൽ കറണ്ട് എന്നാണ് വിളിക്കുന്നത് ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയം അത്രയും ട്രയാക്ക് ഓൺ ആയി ആയിട്ടിരിക്കും ഇനി ട്രയാക്കിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക് കേർവ് നോക്കാം ട്രയാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് എസ് സി ആറുകളെ റിവേഴ്സിൽ പാരലായി കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് എസ് സി ആറിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിനോട് ചേർന്ന ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ട്രയാക്കിലും വരുന്നത് ഇനി തേർഡ് ക്വാർട്ട്രൻറ്റിൽ എസ് സി ആറ് ഡാമേജ് ആയി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ രണ്ട് എസ് സി ആറുകൾ റിവേഴ്സ് റിവേഴ്സിലേ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഫസ്റ്റ് ക്വാർട്ടറെ വരുന്ന അതേ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് കെയർവ് തന്നെയാണ് ഇവിടെ തേഡ് ക്വാർട്ടറിലും വരുന്നത് പക്ഷെ റിവേഴ്സ് ആണെന്ന് മാത്രം ട്രയാക്കിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് വരെ ചെറിയൊരു ലീക്കേജ് കറൻറ്റിനെ മാത്രമേ ട്രയാക്ക് കടത്തിവിടൂ എന്നാൽ ബ്രേക്ക് ഓവർ വോൾട്ടേജിനെക്കാട്ടി കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ട്രയാക്ക് കണ്ടക്ട് ചെയ്യും ഗേറ്റ് പൾസ് ഉപയോഗിച്ച് ട്രയാക്കിന്റെ ബ്രേക്ക് ഓവർ വോൾട്ടേജിനെ കുറയ്ക്കാൻ സാധിക്കും